എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പോലും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയുടെ വൃത്തികെട്ട മറ്റൊരു മുഖം കൂടി കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. പല നടിമാരുടെയും വെളിപ്പെടുത്തലുകൾ ഓരോ മണിക്കൂറുകളിലും പുറത്തു വരികയാണ്. ഇലക്ഷൻ റിസൾട്ട് എന്ന പോലെ മുൻനിര മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇനി പൈസ മുടക്കി ഒരൊറ്റ മലയാള സിനിമ പോലും കാണില്ല എന്നൊക്കെയാണ് ചില സിനിമാ പ്രേമികളുടെ കടുത്ത തീരുമാനം. അമ്മ ഓഫീസിനു മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധം അറിയിച്ചവർ പോലുമുണ്ട്. ഇപ്പോൾ ആരോപണം നേരിടുന്ന പല നടന്മാരും നേരത്തെ ഇതേ രീതിയിൽ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ പുതിയ ലിസ്റ്റിൽ എല്ലാവരെയും ഒന്നുപോലെ ഞെട്ടിച്ച പേര് നടൻ ജയസൂര്യയുടേതാണ്. നന്മമരമെന്നും ഫാമിലി മാൻ എന്നുമൊക്കെ മലയാളികൾ ധരിച്ചിരുന്ന നടന്റെ പേര് വന്നതോടെ പലർക്കും ഇനിയും ഈ വാർത്ത അവിശ്വസനീയമാണ്. രണ്ട് നടിമാരാണ് ജയസൂര്യക്കെതിരെ എത്തിയത്. ഞങ്ങളുടെ ജയേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ചിലർ തറപ്പിച്ചു പറയുമ്പോൾ വലിയ സൈബർ ആക്രമണം നേരിടുകയാണ് ജയസൂര്യ. ഇപ്പോൾ ടോയ്ലറ്റ് സ്റ്റാർ എന്നൊക്കെ പേരിട്ട് നടനെ പരിഹസിക്കുകയാണ് ചില കൂട്ടർ. വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ജയസൂര്യ പ്രതികരിച്ചിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ജയസൂര്യയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. വലിയൊരു പ്രോജക്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്, അതുകൊണ്ട് ഇതുപോലുള്ള വ്യാജ പ്രസ്താവനകൾക്ക് പ്രതികരിക്കാൻ സമയമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ എന്തു ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാർ. തെളിയിക്കാൻ പറ്റാതെ വന്നാൽ തിരിച്ച് കേസ് കൊടുക്കാനും തയ്യാർ. നിരപരാധികൾക്ക് ഒപ്പം കൂടാം. ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റാണ് ജയസൂര്യയുടെ പേരിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം കത്തനാർ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ അണിയറയിലാണ് താരം ഇപ്പോൾ.